ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു ലേണേഴ്സ് വേൾഡ് ഇൻ ദിസ് വീഡിയോ ഐ എം ഗോയിങ് ടു ടോക്ക് അബൌട്ട് മൊഡ്യൂൾ വൺ ഇന്ത്യൻ ഫെഡറലിസം പാർട്ട് വൺ വാട്ട് ഇസ് ഫെഡറലിസം ഫെഡറലിസം ഇസ് എബൌട്ട് ഗവൺമെൻ്റൽ പവർ ഈസ് ഡിവൈഡഡ് ബിറ്റ്വീൻ എ നാഷണൽ ഗവൺമെന്റ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് അപ്പോൾ എന്താണ് ഫെഡറലിസം എന്ന് പറഞ്ഞാല് അതായത് ഗവൺമെൻ്റൽ പവർ നാഷണൽ ഗവൺമെൻറിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറിൻ്റെയും ഇടയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനെയാണ് ഫെഡറലിസം എന്ന് പറയുന്നത് ദെൻ വാട്ട് ഇസ് ഇന്ത്യൻ ഫെഡറലിസം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിഫൈൻസ് ദ പവർ ഡിസ്ട്രിബ്യൂഷൻ ബിറ്റ്വീൻ ദ സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് ദ സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ ഫെഡറലിസത്തെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ് ദ പവർ ഡിസ്ട്രിബ്യൂഷൻ ബിട്വീൻ ദി സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് ദി സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ അപ്പോൾ ഇന്ത്യയിലെ കേന്ദ്ര ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും ആ ഒരു പവർ അവർക്കിടയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനെയാണ് ഇന്ത്യൻ ഫെഡറലിസം എന്നാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ ഫെഡറലിസത്തെ ഡിഫൈൻ ചെയ്യുന്നത് ദിസ് പാർട്ട് ഇസ് ഡിവൈഡഡ് ബിറ്റ്വീൻ ലെജിസ്ലേറ്റീവ് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് എക്സിക്യൂട്ടീവ് പവേഴ്സ് അപ്പോൾ ഈ ഒരു പാട്ട് ഡിവൈഡ് ചെയ്യുന്നത് ലെജിസ്ലേറ്റീവ് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് എക്സിക്യൂട്ടീവ് പവേഴ്സിൻ്റെ ഇടയിലാണ് എന്നാണ് പറയുന്നത് ദ ലെജിസ്ലേറ്റീവ് സെക്ഷൻ ഇസ് ഡിവൈഡഡ് ഇൻ ് ത്രീ ലിസ്റ്റ് അപ്പോൾ ഈയൊരു ലെജിസ്ലേറ്റീവ് സെക്ഷനെ നമുക്ക് ത്രീ ലിസ്റ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യാം യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് ആൻഡ് കോങ്കറൻ ലിസ്റ്റ് ഇന്ത്യ ഹാസ് ബോത്ത് ഫെഡറൽ ആൻഡ് യൂണിറ്ററി ഫീച്ചേഴ്സ് അപ്പം നമ്മുടെ ഇന്ത്യയിൽ ഫെഡറൽ ആൻഡ് യൂണിറ്ററി ഫീച്ചേഴ്സ് നമുക്ക് കാണാൻ കഴിയുമെന്നാണ് പറയുന്നത് ആർട്ടിക്കിൾ വൺ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിക്ലൈസ് ഇന്ത്യ ദാറ്റ് ഇസ് ഭാരത് ഷാൾ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് അപ്പോൾ ആർട്ടിക്കിൾ വണ്ണിൽ പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ വണ്ണിൽ പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ് എന്നാണ് ആർട്ടിക്കിൾ വൺ പറയുന്നത് ദെൻ ഫെഡറൽ ഫീച്ചേഴ്സ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫെഡറൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇന്ത്യ എന്ന് പറയുന്നത് ബോത്ത് ഫെഡൽ ഫെഡറൽ ആൻഡ് യൂണിറ്ററി ഫീച്ചേഴ്സ് അടങ്ങിയിട്ടുള്ളതാണ് ഇന്ത്യ എന്നാണ് പറയുന്നത് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫെഡറൽ ഫീച്ചേഴ്സ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് അതുപോലെ യൂണിറ്ററി ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുണ്ട് ഈ ഒരു ഫെഡറൽ ഫീച്ചേഴ്സ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ അത് എക്സാമിന് വരാൻ സാധ്യതയുണ്ട് ഫസ്റ്റ് വൺ ഈസ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത് ഇന്ത്യൻ ഫെഡറൽ ഫീച്ചറാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ദി ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ മസ്റ്റ് ബി സ്പെസിഫിക് ആൻഡ് ഡോക്യുമെൻറ്റഡ് അപ്പോൾ ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് സ്പെസിഫിക് ആയിരിക്കണം അതുപോലെ ഡോക്യുമെൻറ്റഡ് ആയിരിക്കണം റിട്ടേൺ ആയിരിക്കണം എന്നാണ് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് റിട്ടേൺ ഡോക്യുമെൻ്റ് കണ്ടെയ്നിങ് ത്രീ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ഫൈവ് ആർട്ടിക്കിൾസ് ആണ് ട്വൽവ് ഷെഡ്യൂൾസ് അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു റിട്ടേൺ ഡോക്യുമെൻ്റ് ആണ് അതിൽ നമുക്ക് ഭേദഗതി വേറെ മാറ്റങ്ങളൊന്നും വരുത്താൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അതിലടങ്ങിയിരിക്കുന്നത് ത്രീ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ഫൈവ് ആർട്ടിക്കിൾസും ട്വൽവ് ഷെഡ്യൂൾസും ആണെന്നാണ് പറയുന്നത് ദെൻ റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇന്ത്യൻ ഫെഡറലിസം എന്ന് പറയുന്നത് ഒരു റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷനാണെന്നാണ് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് റിജിഡ് ഇറ്റ് കാനോട്ട് ബി ഈസിലി അമെൻഡ് ആൻഡ് ദിസ് ഈസ് ടു മെയിൻറ്റെയിൻ ദ സുപ്രമസി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് റിജിഡ് ആണ് അത് നമുക്ക് അമെൻഡ് ഈസിലി അമെൻഡ് ചെയ്യാൻ കഴിയില്ല എന്നാണ് പറയുന്നത് അതായത് ഭേദഗതി വരുത്താനൊന്നും കഴിയില്ല അത് ഓൾറെഡി റിട്ടേൺ ആണ് ഡോക്യൂമെൻറ്റഡ് ആണ് റിജിഡ് ആണ് ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സുപ്രമസിയാണ് കാണിക്കുന്നത് ഓക്കെ ഡ്യൂൽ ഗവൺമെൻറ് ഡ്യൂൽ ഗവൺമെൻറ്റ് എന്നുള്ളത് ഒരു ഫെഡറൽ ഫ്യൂച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇനി ഫെഡറൽ സ്റ്റേറ്റ് ദർ ആർ ടു ഗവൺമെൻറ്സ് ഇന്ത്യ ഹാസ് എ ഫെഡറൽ സിസ്റ്റം ഹാസ് എ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് അതൊരു ഫെഡറൽ സ്റ്റേറ്റ് ആണെങ്കിൽ അവിടെ നമുക്ക് രണ്ട് ഗവൺമെന്റ് കാണാൻ കഴിയും ഇന്ത്യ ഒരു ഫെഡറൽ സിസ്റ്റം ആയതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ കാണാൻ കഴിയുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ട്വൽ ഗവൺമെൻറ് എന്നുള്ളത് ഫെഡറൽ ഫീച്ചർ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് ദ നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവേഴ്സ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗവൺമെൻറിൽ പവേഴ്സ് ബിറ്റ്വീൻ ദ നാഷണൽ ഗവൺമെൻറ് ആൻഡ് ദി കോൺസ്റ്റിറ്റ്യൂൻറ്റ് യൂണിറ്റ്സ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവേഴ്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഗവൺമെൻറിൽ പവേഴ്സ് നാഷണൽ ഗവൺമെൻറ്റിൻ്റെ ഇടയിലും അതുപോലെ കോൺസ്റ്റിറ്റ്യൂൻറ്റ് യൂണിറ്റ്സിൻ്റെ ഇടയിലും ഈ ഒരു പവർ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗവൺമെൻറിൽ പവർ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഡിസ്ട്രിബ്യൂഷനാണ് ത്രീ ലിസ്റ്റ് ഓഫ് ഗവൺമെൻറിൽ ഫംഗ്ഷൻസ് അപ്പോൾ നമ്മൾ പറഞ്ഞു ത്രീ ലിസ്റ്റ് ഉണ്ട് അതിൽ വരുന്നതാണ് ദി യൂണിയൻ ലിസ്റ്റ് കോങ്കറിയൻ ലിസ്റ്റ് ആൻഡ് ദി സ്റ്റേറ്റ് ലിസ്റ്റ് ദി യൂണിയൻ ലിസ്റ്റ് കൺസിസ്റ്റ് ഓഫ് നയൻറ്റി സെവൻ സബ്ജക്ട്സ് സച്ചസ് ഡിഫൻസ് ഫോറൈൻ അഫേർസ് റെയിൽവേസ് പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ്സ് കറൻസി എക്സെട്ര അപ്പോൾ യൂണിയൻ ലിസ്റ്റിൽ അടങ്ങിയിട്ടുള്ളത് നയൻറ്റി സെവൻ ഉണ്ട് എന്നാണ് പറയുന്നത് അതിൽ കുറച്ച് സബ്ജെക്ട്സിൻ്റെ നെയിംസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഡിഫൻസ് ഫോറിൻ അഫെയർസ് റെയിൽവേസ് പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ്സ് കറൻസി തുടങ്ങിയിട്ടുള്ള സബ്ജെക്ട്സ് ദെൻ

ആണ് ഇവിടെ പറയുന്നത് ക്രിമിനൽ ലോ മാര്ജ് ഡിവോഴ്സ് ഇലക്ട്രിസിറ്റി ദി സൂപ്രമസിറ്റ്യൂഷൻ ഫെഡറൽ ഫീച്ചേഴ്സ് ഓഫ് ദ ഇന്ത്യൻ ആണ് സൂപ്രമസി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ഇന്ത്യ ദ ഇന്ത്യൻ ഇറ്റ് സ്റ്റാൻഡ്സ് അറ്റ് ദോപ് ഓഫ് ദ ഹയർറ്റി ഓഫ് ലോസ് ബോഷണൽ ആൻഡ് സ്റ്റേറ്റ് അപ്പോൾ ഇന്ത്യ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് സൊവറൈൻ ആണ് അതായത് പരമാധികാരമുള്ള ഒന്നാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അതുകൊണ്ട് തന്നെ ഇത് ഹൈറാർക്കി ഓഫ് ലോസിൽ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്നതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് നാഷണൽ ആൻഡ് സ്റ്റേറ്റിലൊക്കെ എടുത്ത് നോക്കിയാൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ദെൻ അതോറിറ്റി ഓഫ് കോർട്സ് ഇസ് അനദർ ഫ്യൂച്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സുപ്രീം കോർട്ട് ആക്ട്സ് ആസ് എ ഗാർഡിയൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഓൾസോ ഇൻ്റർപ്രേറ്റ്

സുപ്രീം എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഗാർഡിയൻ ആണ് എന്നാണ് പറയുന്നത് അതായത് എല്ലാ സുപ്രീം കോർട്ടിന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇടപെടാനുള്ള അധികാരമുണ്ട് അതുപോലെ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റിൻ്റെ ഇടയിലൊക്കെ ഉണ്ടാകുന്ന ഡിസ്പ്യൂട്ട്സുകളിലൊക്കെ ഡിസിഷൻ എടുക്കുന്നതൊക്കെ സുപ്രീം കോർട്ടാണെന്നാണ് പറയുന്നത് സ്റ്റേറ്റിൻ്റെ ഇടയിലുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും അതിനൊക്കെ ഡിസിഷൻ എടുക്കുന്നതൊക്കെ സുപ്രീം കോർട്ടാണ് ദെൻ ബിക്കാമറൽ ലെജിസ്ലേച്ചർ ബിക്യാമറൽ ലെജിസ്ലേച്ചർ ഈസ് അനദർ ഫ്യൂച്ചർ ഓഫ് അനദർ ഫെഡറൽ ഫ്യൂച്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബിക്കാമറൽ എന്ന് പറയുന്നത് ഡ്യൂ മണ്ഡലം അതായത് ഡ്യുവൽ റെപ്രസെൻറ്റേഷനെ കാണിക്കാനാണ് ബിക്കാമറൽ എന്ന് പറയുന്നത് ഡ്യുവൽ റെപ്രസെൻറ്റേഷൻ ഇസ് അനദർ ഫ്യൂച്ചർ ഓഫ് ഫെഡറൽ സിസ്റ്റം ദ ലെജിസ്ലേച്ചേർസ് ഓഫ് ഫെഡറൽ സ്റ്റേറ്റ്സ് ആർ ബിക്കാമറൽ അപ്പോൾ ാമറൽ ലെജിസ്ലേച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡ്യൂവൽ ആണ് ഇത് നമ്മളുടെ ഫെഡറൽ സിസ്റ്റത്തിൻ്റെ അനദർ ഫീച്ചർ ആണ് അതായത് ലെജിസ്ലേച്ചേഴ്സ് ഓഫ് ഫെഡറൽ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ആണ് എന്നാണ് പറയുന്നത് വൺ ഷാംബർ റെപ്രസെൻറ്റ് ദ ഫെഡറേറ്റിംഗ് യൂണിറ്റ്സ് ആൻഡ് അതർ റെപ്രസെൻ്റ് ദ പീപ്പിൾ അതായത് വൺ ഷാംബർ റെപ്രസെൻറ് ചെയ്യുന്നത് ഫെഡറേറ്റിംഗ് യൂണിറ്റ്സിനെയും അതർ റെപ്രസെൻറ് ചെയ്യുന്നത് പീപ്പിൾസിനെയും ആണ് പീപ്പിളിനെയും ആണ് അതുപോലെ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓൾസോ പ്രൊവൈഡ്സ് ഫോർ എ ബിക്കാമറ ലെജിസ്ലേച്ചർ അറ്റ് ദ സെൻറ്റർ ദ രാജ്യസഭ വിറ്റ് ഇസ് അപ്പർ ഹൗസ് റെപ്രസെൻറ് ദ സ്റ്റേറ്റ് ആൻഡ് ലോക്സഭ റെപ്രസെൻ്റ് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ അതുപോലെ നമ്മുടെ ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലും നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിലും നമുക്ക് ബി ക്യാമറായിട്ട് പറയാം അതായത് ഡ്യുവൽ റെപ്രസെൻറ്റേഷനായിട്ട് പറയാം അതായത് രാജ്യസഭ രാജ്യസഭ എന്ന് പറയുന്നത് അപ്പർ ഹൗസാണ് അത് റെപ്രസെൻ്റ് ചെയ്തത് സ്റ്റേറ്റിനെയാണ് ലോകസഭ റെപ്രസെൻ്റ് ചെയ്യുന്നത് പീപ്പിൾ ഓഫ് ഇന്ത്യ ആണെന്നാണ് പറയുന്നത് ഓക്കെ അപ്പം ഇത് ബി ക്യാമറൽ ലെജിസ്ലേച്ചർ എന്നുള്ളത് അനന്ത ഫ്യൂച്ചർ ഓഫ് ഫെഡറൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ